ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് ഓരോ പ്രോബ്ലവും വേഗം വേഗം ചെയ്തു നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദ സെറ്റ്സ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 B equal to set 1 4 9 16 25 and a function from A to B defined by f of 1 equal to 1, f of 2 equal to 4, f of 3 equal to 9, f of 4 equal to 16 and f of 5 equal to 25. Show that function is 1 to 1. Show that f is onto. So that function is onto. Does f inverse exist? Explain. Nammal aadhim ee rendu set varakka. A equal to set 1 2 3 4 5. B equal to set ഇതേ എന്ന് പറഞ്ഞ സെറ്റ് ഇത് ബി എന്ന് പറഞ്ഞ സെറ്റ് അപ്പോൾ 1 4 9 16 25 1 4 9 16 25 ഇവിടെ ഏതും ബി എന്നും എഴുതണം കേട്ടോ അപ്പോൾ 1 2 3 4 5 1 4 9 16 25 വരച്ചു ഇനി നമ്മൾ ഫംഗ്ഷൻ മാർക്ക് എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1 ൽ നിന്ന് 1 ലേക്ക് വരച്ചു എഫ് ഓഫ് 2 ഈക്വൽ ടു 4 2 ൽ നിന്ന് 4 ലേക്ക് വരച്ചു എഫ് ഓഫ് 3 ഈക്വൽ ടു 9 3 ൽ നിന്ന് 9 ലേക്ക് വരച്ചു എഫ് ഓഫ് 4 ഈക്വൽ ടു 16 എഫ് ഓഫ് 5 ഈക്വൽ ടു 25 അങ്ങനെ നമ്മൾ വരച്ചു ഇനി ഇത് 1 1 ആണോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇത് 1 1 ആണോ എന്ന് നമുക്ക് നോക്കാം ഇതിൽ എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ട് അതായത് 1 ൽ നിന്ന് 1 ലേക്ക് പോകുന്നുണ്ട് ഒരു ഇമേജേ ഉള്ളൂ എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ട് മാത്രമല്ല ഒരു ഇമേജ് ഉള്ളൂ അപ്പോൾ അത് ഇതൊരു 1 1 ഫംഗ്ഷൻ ആണ് അപ്പോൾ 1 ൽ നിന്ന് 1 ലേക്ക് അല്ലെങ്കിൽ 1 ൽ നിന്ന് 4 ലേക്കും പിന്നെ വേറെ പോകുന്നില്ല 1 ൽ നിന്ന് 1 ലേക്ക് മാത്രമേ പോകുന്നുള്ളൂ എയിലുള്ള എലമെൻസിനെല്ലാം ബിയിൽ ഇമേജ് ഒരേ ഒരു ഇമേജ് ആണുള്ളതെങ്കിൽ അതിന് പറയും 1 1 ഫംഗ്ഷൻ Since every element of A has one and only one image in B, so the function is 1 1. ഇനി ഇതൊരു onto function ആണോ? Onto function ആണോ നമുക്ക് നോക്കാം. B യിലുള്ള എല്ലാ elementsനും A യില് image ഉണ്ട്. അത് pre image ഉണ്ട് എങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം എല്ലാത്തിനും pre image ഉണ്ടോ? 1 ന് ഉണ്ട്, 4 ന് ഉണ്ട്, 9 ന് ഉണ്ട്, 16 ന് ഉണ്ട്, 25 ന് ഉണ്ട്. അപ്പോൾ ഇത് ബി യിലുള്ള എല്ലാ എലമെൻസിനും എ യിൽ പ്രീ ഇമേജ് ഉണ്ട്. ഇവിടെ വേറെ ഒന്നും ബാക്കിയില്ല, എല്ലാത്തിനും ഇവിടെ പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇത് ഓൺ ടു ആണെന്ന് പറയാം. ഒരു ഫംഗ്ഷൻ 1 1 ആണോ? 1 1 ഓൺ ടു ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡസ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്? എക്സ്പ്ലെയിൻ. യെസ്, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. കാരണം എന്താ? സിൻസ് എ ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് ഓൺ ടു, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. അപ്പോൾ 1 1 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എലമെൻസിനും എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഒരേ ഒരു ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഓൺ ടു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടാവണം, എയിലെ പ്രീ ഇമേജ് ഉണ്ടാവണം. അതൊന്നും ഇവിടെ ബാക്കി എടുക്കാൻ പാടില്ല, എല്ലാവർക്കും ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് എന്താ? ഓൺ ടു ആണ്. 1 1 ഓൺ ടു ആണെങ്കിൽ ഫംഗ്ഷനിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/5 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/8 ഈക്വൽ ടു π/4. ആദ്യം നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ടാൻ ഇൻവേഴ്സ് ഈ ഫോർമുലയിൽ നമ്മുടെ ഇത് ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുക നമ്മൾ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുക. ഇതാണ് എക്സ്, ഇതാണ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ 1/5 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 - 1/5 ഇൻറ്റു 1/7. ഇങ്ങനെ ചെയ്തു. പ്ലസ് അടുത്ത രണ്ടെണ്ണം എടുത്തിട്ട് ഇതേ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് 1/3 പ്ലസ് 1/8 ഡിവൈഡഡ് ബൈ 1 - 1/3 ഇൻറ്റു 1/8 ഈക്വൽ ടു, ഇവിടെ ടാൻ ഇൻവേഴ്സ് ന്യൂമറേറ്റർ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 12/35. ഇതിൻ്റെ ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ, ഡിനോമിനേറ്റർ ചെയ്യുമ്പോഴോ? 34/35. ഇനി ഇതിൻ്റെ ന്യൂമറേറ്റർ ചെയ്യുക, 11/24. ചെയ്യാൻ അറിയില്ലേ? ഇത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുക, 11/24. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 23/24 ഈക്വൽ ടു, ഇവിടെ 35 ക്യാൻസലായി, 12/34 എന്ന് കിട്ടി. 12ഉം 34ഉം 2 ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ആയി, 6/17 എന്ന് കിട്ടി. ടാൻ ഇൻവേഴ്സ് 6/17 പ്ലസ് ടാൻ ഇൻവേഴ്സ്, അവിടെ 24ഉം 24ഉം ക്യാൻസലായി, ബാക്കി 11/23. ടാൻ ഇൻവേഴ്സ് 11/23. ഇനി ഇത് വീണ്ടും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ന്യൂമറേറ്റർ എന്തായി വരിക? 325/391 ചെയ്ത് നോക്കുക. അത് ഇനി അതുപോലെ ഡിനോമിനേറ്റർ 325/391 എന്ന് കിട്ടും. 391 ക്യാൻസൽ ചെയ്തു, അല്ല അത് 325 ബൈ
And C equal to matrix 1, 2, minus 3, 4, 5, 6. Find 2A. Find the matrix B such that 2A plus B equal to 3C. Nammude first question il kandupidikkan parallathu 2A endanu? 2A kandupidikkanayittu 2 into matrix A cheyanam. 2 into matrix A. Appo 2 into 3, 6, 5, 6, 7, 8. Verade matrix A yude kooda nammal into 2 cheythaa mathi. Appo 6, 12, 10, 2 into 6, 12, 2 into 7, 14, 2 into 8, 16. But 2a namukku kitti. Ini 2a plus b equal to 3c ennu nammalode question il parayittundu. Find the matrix b such that 2a plus b equal to 3c ennu nammalode question il parayittundu. 2a plus b equal to 3c aanengil idhe b kandupidikka enganeya 3c minus 2a. 3C ആദ്യം കിട്ടണം. C എന്ന് പറഞ്ഞ മാട്രിക്സ് നമുക്കറിയാം. 3C എന്ന് പറഞ്ഞ മാട്രിക്സ് C നെ 3 കൊണ്ട് ഇൻഡു ചെയ്യുക. അപ്പോൾ 3 ഇൻഡു 1 3, 3 ഇൻഡു 2 6, 3 ഇൻഡു നെഗറ്റീവ് 3 നെഗറ്റീവ് 9, 3 ഇൻഡു 4 12, 3 ഇൻഡു 5 15, 3 ഇൻഡു 6 18, മൈനസ് 3C കിട്ടി നമുക്കപ്പോൾ. 2A നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 6, 12, 10, 12, 14, 16. നമുക്ക് ഈ രണ്ട് മാട്രിക്സിൽ നിന്നും മൈനസ് ചെയ്യണം. അതാണ് എന്ത്, 2a plus b equal to 3c. അപ്പോൾ b കിട്ടുന്നത് 3c minus 2a. അപ്പോൾ 3c നമുക്ക് ഇവിടെ കിട്ടി, 2a നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ 3 minus 6 നെഗറ്റീവ് 3, 6 minus 12 minus 6, minus 9 minus 10 minus 19, 12 minus 12 0, 15 minus 14 1, 18 minus 16 2. അപ്പോൾ ഇതാണ് നമ്മുടെ b എന്ന് പറഞ്ഞ മാട്രിക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Evaluate integral 1 by 1 plus e raised to x dx. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ന്യൂമറേറ്ററിൽ ഇ റേസ് ടു എക്സ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുക. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ, ഈ വൺ മൈനസ് ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇത് ശരിക്കും പഴയതുപോലെ തന്നെയായില്ല. എൻ്റെ ഇ റേസ് ടു എക്സ് ആഡ് ചെയ്തതിൻ്റെ എഫക്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ റേസ് ടു എക്സ് സബ്ട്രാക്ട് ചെയ്തു. ബൈ വൺ പ്ലസ് ഇ റേസ് ടു എക്സ് തന്നെയാണ് എന്ത്, ഇ റേസ് ടു എക്സ് പ്ലസ് വണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ മൈനസ് ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ഡി എക്സ്. ഇനി ഇതും ക്യാൻസലായി. അപ്പോൾ എന്തായി, വൺ, വൺ മൈനസ് ഇൻ്റഗ്രൽ വൺ മൈനസ് ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൺ എന്താ, എക്സ്. ഇൻ്റഗ്രൽ വൺ എക്സ്. ഇവിടെ ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൻ്റെ ലോഗ് ആയിരിക്കും. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്, വണ്ണിൻ്റെ സീറോ. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൻ്റെ ലോഗ് ആയിരിക്കും. അപ്പോൾ ലോഗ് ഈ മോഡ് ഇ റേസ് ടു എക്സ് പ്ലസ് വൺ പ്ലസ് സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ കോസ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഫോർമുല യൂസ് ചെയ്യുക. എന്താ ഫോർമുല, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻഡു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തെഴുതി, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എക്സിന് ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ്, ഇനി ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. എക്സ് സ്ക്വയർ സൈൻ എക്സ് മൈനസ് ഇതിൽ നിന്ന് ടു ഔട്ട് സൈഡ് എടുത്തു, ടു ഇൻറ്റു ഇതിന് വീണ്ടും നമ്മൾ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ എക്സ്, ടു ഔട്ട് സൈഡായി. അപ്പോൾ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് സൈൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആണ് മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്. ഇൻറ്റു ഇൻ്റഗ്രൽ, അപ്പോൾ എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഡി എക്സ് എഴുതി. എക്സ് സ്ക്വയർ സൈൻ എക്സ്
ഇവിടെ നമ്മൾ നോക്കുക x into minus cos x minus x into minus cos x എന്ന് പറഞ്ഞാൽ minus x cos x ഇവിടെ ഓൾറെഡി minus x cos x ഉണ്ട് ഇവിടെ ഔട്ട് സൈഡ് minus 2 ഉണ്ട് അപ്പോൾ minus ഉം minus ഉം plus ആയി 2x cos x എന്ന് കിട്ടി ഇനി ഇവിടെ minus ഇന്റഗ്രൽ ഓഫ് ഇവിടെ 1 into minus cos x എന്ന് പറഞ്ഞാൽ എന്താ minus cos x അപ്പോൾ minus cos x ന്റെ ഡെറിവേറ്റീവ് എന്താ sin x അപ്പോൾ minus sin x എന്ന് നമുക്ക് ഇവിടെ കിട്ടി minus sin x ഉം ഇവിടെ ഒരു മൈനസ് വന്നപ്പോൾ എന്തായി പ്ലസ് സൈൻ എക്സ് എന്ന് കിട്ടി പ്ലസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് ടു മൈനസ് ടു സൈൻ എക്സ് പ്ലസ് സി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. സെവൻത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ സീക് എക്സ് ഡി എക്സ് ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ വൺ ബൈ നയൻ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് നയൻ പ്ലസ് എക്സ് സ്ക്വയർ ഫോമുല അഥവാ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഈ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൺ ബൈ നയൻ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് അതിനെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ എന്ന് എഴുതാം. ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഡി എക്സ് വൺ ബൈ ത്രീ ഏത് സ്ഥലത്ത് ത്രീ വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പോയിൻറ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി പരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു എയ്റ്റ് എക്സ് ആൻഡ് ദ ലൈൻ വൈ ഈക്വൽ ടു ടു എക്സ്. നമ്മളോട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വൈ സ്ക്വയർ ഈക്വൽ ടു എയ്റ്റ് എക്സും അത് ലൈൻ ഏതാ വൈ ഈക്വൽ ടു ടു എക്സ് അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈ സ്ക്വയർ ഈക്വൾ ടു എയ്റ്റ് എക്സ് നമ്മൾ ഇക്വേഷൻ നമ്പർ വൺ കൊടുക്കുക. വൈ ഈക്വൾ ടു ടു എക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ ടു കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ വൈ ഈക്വൾ ടു ടു എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ വൺ. അപ്പോൾ വൈ ഈ ഇക്വേഷനിൽ വൈ സ്ക്വയർ ഈക്വൾ ടു എയ്റ്റ് എക്സ് അല്ലേ. അപ്പോൾ വൈക്ക് പകരം നമ്മൾ ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടു എക്സ് വൈക്ക് പകരം ടു എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എയ്റ്റ് എക്സ് കിട്ടി. അപ്പോൾ ടുവിൻ്റെ സ്ക്വയർ ഫോർ എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ ഈക്വൽ ടു എയ്റ്റ് എക്സ് കിട്ടി. ഇനി ഫോർ എക്സ് സ്ക്വയർ ഈ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസായി. ഫോർ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് ഈക്വൽ ടു സീറോ. ഫോർ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് ഇതിൽ കോമൺ ടേം അതാ ഫോർ അതുപോലെ എക്സും രണ്ടിൽ എക്സ് ഇല്ലേ. അപ്പോൾ ഫോർ എക്സ് ഔട്ട് സൈഡ് എടുക്കുക. ഫോർ എക്സ് ഇൻറ്റു ഇതിൽ ബാക്കി ഇനി എന്തുള്ളത് എക്സ് ഇവിടെ ടൂവ് ഇവിടെ എയ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഫോർ ഔട്ട് സൈഡ് വന്നാൽ ടു ബാക്കി ഉണ്ട്. ഫോർ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ. ഇതിൻ്റെ അർത്ഥം എന്താ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ആവാം. അതായത് എക്സിൻ്റെ വാല്യൂ ടു ആവാം. അതുപോലെ തന്നെ ഫോർ എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ സീറോ. അത് ഫോർ എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സീറോ ബൈ ഫോർ. അപ്പോൾ എത്രയാണ് സീറോ. അപ്പോൾ എക്സിന് സീറോ എന്നും എക്സിന് ടു എന്നും നമുക്ക് വാല്യൂ കിട്ടി. എക്സിന് സീറോ ആണെങ്കിൽ വൈ എത്രയായിരിക്കും. എക്സിന് സീറോ ആണെങ്കിൽ ടു ഇൻറ്റു സീറോ ഇതിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ടു ഇൻറ്റു സീറോ എത്രയാണ് സീറോ തന്നെ വൈ സീറോ ആയിരിക്കും. എക്സിന് ഫോർ ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്രയായിരിക്കും. എക്സിന് ടു ആണെങ്കിൽ കേട്ടോ ഫോർ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ള ടു ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എക്സിന് ടു ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ടു ഇൻറ്റു ടു. അപ്പോൾ എത്രയാണ് ഫോർ. വൈ ഈക്വൾ ടു ഫോർ. എക്സിന് ടു ആണെങ്കിൽ വൈയുടെ വാല്യൂ ഫോർ. എക്സിന് സീറോ ആണെങ്കിൽ വൈയുടെ വാല്യൂ സീറോ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ എക്സ് ഈക്വൾ ടു സീറോ വൈ ഈക്വൾ ടു സീറോ. പിന്നെ എക്സ് ഈക്വൾ ടു ടു വൈ ഈക്വൾ ടു ഫോർ. സീറോ കോമ സീറോ ആൻഡ് ടു കോമ ഫോർ ആർ ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് വെക്ടർ എ ഈക്വൾ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ വെക്ടർ ബി ഈക്വൾ ടു ടു ഐ പ്ലസ് ത്രീ ജെ ഫൈൻഡ് ബി മൈനസ് എ ആൻഡ് മോഡുലസ് ഓഫ് ബി മൈനസ് എ ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ അലോങ് ബി മൈനസ് എ. ഇതെല്ലാം മോഡ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബി മൈനസ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. ആ നമ്മൾ ആദ്യം ടു ഐ പ്ലസ് ത്രീ ചെയ്യുന്നത് മൈനസ് ചെയ്യണം. എന്ത് ഐ പ്ലസ് ജെ പ്ലസ് കെ മൈനസ് ചെയ്യണം. അപ്പോൾ ടു ഐ മൈനസ് ഐ എന്താ ഐ ത്രീ ജെ മൈനസ് ജെ എന്താ ടു ജെ. ഇവിടെ കെ ഇല്ല അപ്പോൾ സീറോ എന്നർത്ഥം. സീറോ മൈനസ് കെ എന്താ മൈനസ് കെ. ഇനി മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് എടുക്കുക സ്ക്വയർ എടുക്കുക. റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യൻറ്റ് കോയിഫിഷ്യൻറ്റുകളുടെ ഐ ജെ കെയുടെ കോയിഫിഷ്യൻറ്റുകളുടെ റൂട്ടും സ്ക്വയറും എടുക്കുക. റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യൻ്റ് എന്താ വൺ. ഇവിടെ ടുവിൻ്റെ കോയിഫിഷ്യൻ ജെയുടെ കോയിഫിഷ്യൻ്റ് എന്താ ടു. കെയുടെ കോയിഫിഷ്യൻറ്റ് മൈനസ് വൺ. റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ. അപ്പോൾ എന്താ വൺ പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ പ്ലസ് വൺ ഈക്വൽ ടു റൂട്ട് സിക്സ്.
ഇനി നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എന്താ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ബി മൈനസ് എയുടെ എലോങ് ബി മൈനസ് എ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബി മൈനസ് എ യൂണിറ്റ് അതായിട്ടുള്ള ആ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബി മൈനസ് എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി മൈനസ് എ ഇപ്പോൾ നമ്മളോട് എ പ്ലസ് ബിയുടെ വെക്ടർ യൂണിറ്റ് വെക്ടർ എലോങ് ബി എ പ്ലസ് ബി എന്ന് പറഞ്ഞാലോ എ പ്ലസ് ബി കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ പ്ലസ് ബി അതുപോലെ വെക്ടർ ബി മൈനസ് വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി മൈനസ് വെക്ടർ എ ഈക്വൽ ടു അപ്പോൾ ആദ്യം ബി മൈനസ് എ കണ്ടുപിടിച്ചിട്ടുണ്ട് വെക്ടർ ബി മൈനസ് വെക്ടർ എ കണ്ടുപിടിച്ചിട്ടുണ്ട് ഐ പ്ലസ് ടു ജെ മൈനസ് കെ എന്നുള്ളത് മോഡുലസ് ഓഫ് ബി മൈനസ് എ കണ്ടുപിടിച്ചിട്ടുണ്ട് മോഡുലസ് ഓഫ് വെക്ടർ ബി മൈനസ് വെക്ടർ എ എത്രയാണ് റൂട്ട് സിക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം രണ്ട് ഈ രണ്ട് പ്രോബ്ലം നന്നായി ചെയ്ത് പഠിക്കണം ഇനി നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവൻസ് സച്ച് ദാറ്റ് പി ഓഫ് എ ഈക്വൾ ടു 0.8 പി ഓഫ് ബി ഈക്വൾ ടു 0.5 പി ഓഫ് ബി ഗിവൺ എ ഈക്വൾ ടു 0.4 ദെൻ ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റെ സെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താ പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കണം എ ഗിവൺ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റെ സെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി എ ഗിവൺ ബി പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ പി ഓഫ് ബി വരും ബി ഗിവൺ എ എന്ന് പറയുമ്പോഴോ ഡിനോമിനേറ്ററിൽ പി ഓഫ് എ വരും ഇവിടെ ഡിനോമിനേറ്ററുള്ളതാണ് ഇവിടെ വരിക ഈ ഫോർമുലയിൽ നമുക്ക് പി ഓഫ് ബി ഗിവണെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പി ഓഫ് ബി ഗിവണെ എത്രയാണ് 0.4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ പി ഓഫ് ബി ഗിവണെ ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റെ സെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പി ഓഫ് എ ഗിവൺ ബി എ ഗിവൺ ബി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് പി ഓഫ് എ ഇൻ്റെ സെക്ഷൻ ബി ആണ് എ ഇൻ്റെ സെക്ഷൻ ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല പി ഓഫ് ബി തന്നിട്ടുണ്ട് അപ്പോൾ എ ഇൻ്റെ സെക്ഷൻ ബി കണ്ടുപിടിക്കുക ഇതിന് എ ഇൻ്റെ സെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പി ഓഫ് എ ഇൻ്റെ സെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ക്രോസ് ചെയ്യുക പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ അപ്പോൾ പി ഓഫ് എ എത്രയാ 0.8 ബി ഗിവൺ എ എത്രയാ 0.4 0.8 ഇൻറ്റു 0.4 ഈക്വൽ ടു 0.32 ഇനി പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കാമല്ലോ പി ഓഫ് എ ഇൻ്റെ സെക്ഷൻ ബി കണ്ടുപിടിച്ചു അപ്പോൾ 0.32 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എത്രയാ 0.5 അപ്പോൾ എത്രയാ 0.32 ഡിവൈഡഡ് ബൈ 0.5 ഈക്വൽ ടു 0.64 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ആൻഡ് ബി ട്രൈ ടു സോൾവ് എ പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ്ലി ദ പ്രോബിലിറ്റി ദാറ്റ് എ സോൾവ്സ് എ പ്രോബ്ലം ഈസ് 1/2 ആൻഡ് ദാറ്റ് ബി സോൾവ്സ് എ പ്രോബ്ലം ഈസ് 1/3 ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം അപ്പോൾ എയിൽ എ ബിയും ട്രൈ ഒരു പ്രോബ്ലംസ് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാണ് അപ്പോൾ എ സോൾവ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ് 1/2 അപ്പോൾ നമ്മൾ പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു എങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക് പി ഓഫ് എ എന്നോ പി ഓഫ് ബി എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ പി ഓഫ് ഇ ഈക്വൽ ടു 1/2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ പി ഓഫ് എഫ് ഈക്വൽ ടു ഇതാണ് ബി സോൾവ് ചെയ്യാനുള്ള സാധ്യത പി ഓഫ് എഫ് ഈക്വൽ ടു 1/3 അപ്പോൾ നമ്മളിവിടെ എഴുതി വെക്കണം ആദ്യം പി ഓഫ് ഇ എന്ന് പറയുന്നത് എ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത് ബി സോൾവ്സ് എ പ്രോബ്ലമാണ് 1/3 രണ്ടാളും സോൾവ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം ഈക്വൽ ടു ഇതിൻ്റെ അർത്ഥം എന്താ പി ഓഫ് ഇൻ്റെ സെക്ഷൻ എഫ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇ ഇൻ്റെ സെക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് ഇവിടെ ഇ ഓ എഫ് ഏത് ഇത് വേണമെങ്കിൽ ആൽഫബറ്റ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം നമ്മൾ എന്താ ഉദ്ദേശിച്ചത് ഇവിടെ എഴുതണം പി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം ഇറ്റ് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് എ സോൾവ്സ് എ പ്രോബ്ലം പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുള്ള ബി സോൾവ്സ് എ പ്രോബ്ലം ഇനി പി ഓഫ് ഇൻ്റെ സെക്ഷൻ എഫ് കണ്ടുപിടിക്കുക നമ്മൾ പി ഓഫ് ഇൻ്റെ സെക്ഷൻ എഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ഇൻഡിപെൻഡൻ്റ്ലി ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അതെന്താ പി ഓഫ് ഇൻ്റെ സെക്ഷൻ എഫിൻ്റെ ഫോമിൽ എന്താ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് പി ഓഫ് ഇ എത്രയാണ് തന്നിട്ടുള്ളത് 1/3 പി ഓഫ് എഫ് എത്രയാണ് പി ഓഫ് എഫ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ 1/3 രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക അതായത് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് അപ്പോൾ 1/2 ഇൻറ്റു 1/3 എത്രയാണ് 1/6 1/3 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1/3 എന്ന് പറയുന്നത് സെയിം അല്ലേ അപ്പോൾ 1/ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ 1/2 ഇൻറ്റു 1/3 ഈക്വൽ ടു 1/6 ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഇഫ് ദ ലൈൻസ് എക്സ് മൈനസ് 5/7 ഈക്വൽ ടു വൈ പ്ലസ് 2/-5 ഈക്വൽ ടു സെഡ് ബൈ 1 ആൻഡ് എക്സ് ബൈ 1 ഈക്വൽ ടു വൈ ബൈ പി ഈക്വൽ ടു സെഡ് ബൈ 3 ആർ പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാലുള്ള ഇക്വേഷൻ എന്താ A2 + B1 B2 + C1 C2 ഈക്വൽ ടു 0 അപ്പോൾ ഓൾറെഡി പെർപെൻഡിക്കുലർ ആണെന്ന് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ട് പിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഇതാണ് A1 B1 C1 A2 B2 C2 അപ്പോൾ ഇത് 0 ആണ് ആവണം അത് എടയുമ്പോൾ 0 കിട്ടണം 7 × 1 + -5 × P + 1 × 3 = 0 അതാണ് കണ്ടീഷൻ
അപ്പൊ സെവൻ മൈനസ് ഫൈവ് പി പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ സെവൻ പ്ലസ് ത്രീ ടെൻ ടെൻ മൈനസ് ഫൈവ് പി ഈക്വൽ ടു സീറോ അപ്പോൾ ഈ നെഗറ്റീവ് ഫൈവ് പി എന്ന് പറയുന്നത് മൈനസ് ഫൈവ് പി പിടിക്കാൻ പോകുമ്പോൾ എന്താവും ഫൈവ് പി ഫൈവ് പി ഈക്വൽ ടു ടെൻ ടെൻ ഈക്വൽ പി ഈക്വൽ ടു ടെൻ ബൈ ഫൈവ് ഈക്വൽ ടു ടു പിയുടെ വാല്യൂ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് പ്ലസ് ത്രീ ബൈ ത്രീ ഈക്വൽ ടു വൈ മൈനസ് വൺ ബൈ ഫൈവ് ഈക്വൽ ടു സെഡ് പ്ലസ് ത്രീ ബൈ ഫോർ ആൻഡ് എക്സ് പ്ലസ് ത്രീ ബൈ വൺ ഈക്വൽ ടു വൈ മൈനസ് ഫോർ ബൈ വൺ ഈക്വൽ ടു സെഡ് മൈനസ് ഫൈവ് ബൈ ടു അപ്പോൾ ആദ്യം ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നന്നായി പഠിക്കുക എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് സി ടു സ്ക്വയർ ഇതിൽ എ വൺ ബി വൺ സി വൺ ഏതാ ത്രീ ഫൈവ് ഫോർ എ ടു ബി ടു സി ടു വൺ വൺ ടു അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു ഫോർമുല എന്താ കോസ് തീറ്റ ഈക്വൽ ടു എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് സി ടു സ്ക്വയർ അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു എന്താ പറയുക എ വൺ എ ടു അപ്പോൾ എന്താ പറയുക എ വൺ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എ വൺ ബി വൺ സി വൺ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട് എ ടു ബി ടു എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എ വൺ എ ടു എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു അപ്പോൾ എ വൺ എ ടു എന്ന് പറയുമ്പോൾ എന്താ പറയുക എ വൺ എ ടു എന്ന് പറയുമ്പോൾ എന്ത് വരും എ വൺ എന്ന് പറയേണ്ടത് എത്രയാ ത്രീ ത്രീ ഇൻറ്റു വൺ അങ്ങനെ നമുക്ക് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് എയ്റ്റ് എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ എ വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ ത്രീ സ്ക്വയർ എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫൈവ് സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർ സ്ക്വയർ അപ്പോൾ ഇതിങ്ങനെ കിട്ടി ഇനി ഇവിടെ എന്താ ഇവിടെ നമ്മൾ സിക്സ്റ്റീൻ കേട്ടോ ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ ഇൻറ്റു റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് സി ടു സ്ക്വയർ അപ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ അപ്പോൾ നമുക്ക് എത്ര കിട്ടി റൂട്ട് ഓഫ് വൺ പ്ലസ് വൺ പ്ലസ് ഫോർ ത്രീ പ്ലസ് ഫൈവ് പ്ലസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ഇത്രയും കിട്ടി അപ്പോൾ സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക റൂട്ട് ഫിഫ്റ്റി ഇൻറ്റു ഇതെത്രയാ റൂട്ട് ടു പ്ലസ് ഫോർ എത്രയാ സിക്സ് റൂട്ട് സിക്സ് സിക്സ്റ്റീൻ ബൈ റൂട്ട് ഓഫ് ഫിഫ്റ്റി ഇൻറ്റു റൂട്ട് സിക്സ് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു